തൊടുപുഴയിലെ ഒരു ബാർ മുതലാളി അനിമോൻ. ആ മുതലാളി സി പി എം കാരനാകാത്തത് ഭാഗ്യം ആയിരുന്നെങ്കിൽ സുധാകരനും സതീശനും അതുകൊണ്ട് ആഘോഷിച്ചേനെ ആറാട്ടാടിയന്. അനിമോൻ്റെ ഒരു ശബ്ദ സന്ദേശം ആർക്കൊക്കെയോ കിട്ടിയത്രേ. അതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഉടൻ തന്നെ രാജിവെക്കണമെന്നാണ് കെ സുധാകരൻ്റെ അന്ത്യശാസനം. കേരളത്തിൽ ബാർ കോഴയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ടെന്നും ആ ഒരു പറഞ്ഞു പരത്തൽ ഇതിൻ്റെ പിന്നിലും പണ്ട് കെ എം മാണിയെ ബാർ കോഴ വിവാഹത്തിൽ കുടുക്കി മനസ്സ് തകർത്ത കോൺഗ്രസിലെ അതേ തന്ത്രശാലികൾ കുതന്ത്രശാലികൾ തന്നെയാണ്. ഇപ്പോൾ അവരുടെ ലക്ഷ്യം വേറൊന്നുമല്ല, വോട്ടെണ്ണലിനിടയിൽ ഒരു വിഷയമുണ്ടാക്കിയാണ്. അപ്പോൾ പിന്നെ ഒരു ബാർ മുതലാളി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രതിപക്ഷത്തിൻ്റെ ഔദ്യോഗിക ജിഹ്വയായി ആയുധമായി എടുത്ത് പ്രയോഗിക്കണം സർക്കാരിനെതിരെ. ആർക്കോ കോഴ കൊടുക്കണമത്രേ. ആർക്കാണ് അനിമോൻ എന്ന ബാർ മുതലാളി നാട്ടിൽ ഓടി നടന്ന് പണമിറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് എന്തിന് മറുപടി പറയണം? അതെ, മറുപടി പോലും അർഹിക്കാത്തൊരു വിഷയമാണിത്. ആ ശബ്ദ സന്ദേശത്തിന് എന്ത് ആധികാരികതയാണുള്ളത്? ശബ്ദ സന്ദേശം പുറത്തിറങ്ങിയതിന് പിന്നിലെ തിരുവനന്തപുരം ഹോട്ടൽ പ്രശാന്തിൽ തമ്പടിച്ചിരിക്കുന്ന കെ സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. മറ്റ് കോൺഗ്രസ്സുകാർ അത് ഏറ്റുപാടുന്നു. മന്ത്രി രാജിവെക്കണം അത്രേ. അഴിമതി നടന്നത് 25 കോടിയുടെയാണ് അത്രേ. കൃത്യമായ കണക്കും സുധാകരൻ എടുത്തു കഴിഞ്ഞു. അതിനിടയ്ക്ക് എത്ര രൂപയാണ് ഈ കോഴ ഇടപാടിൽ ഉയർന്നു പൊങ്ങി വരുന്നതെന്ന് വരെ സുധാകരൻ കണക്ക് കൂട്ടിയാണ് പറയുന്നത്. കേരളത്തിൽ 900 ബാറുണ്ടത്രേ. അപ്പോൾ 2,00,000 രൂപ വെച്ച് മൊത്തം 25 കോടിയാണ് അത്രേ അനിമോൻ ചോദിച്ചത്. അനുമോൻ ചോദിച്ചതേ ഉള്ളൂ, അത് ആർക്ക് കിട്ടി ആർക്ക് കൊടുത്തുവെന്നില്ല. അത് അഴിമതിയാണെന്നാണ് ഇപ്പോൾ കെ സുധാകരൻ്റെ കണ്ടെത്തൽ. എന്തായാലും ചക്കിന് വെച്ചത് കൊക്കിന് തന്നെ കൊള്ളുന്ന അവസ്ഥയാണ് കോൺഗ്രസ്സുകാരെ. നിങ്ങൾ ബാർ മുതലാളിമാരാണെങ്കിൽ അതിൽ ഏനക്കേട് വരുമ്പോൾ സർക്കാരിന് കുറ്റം മറ്റു കാര്യമില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ ഉണ്ടല്ലോ വൻ ബാർ മുതലാളിമാർ, നിങ്ങളുടെ കോൺഗ്രസ്സുകാരുടെ ബന്ധുക്കളുമുണ്ടല്ലോ ബാർ ഉടമകൾ. അപ്പോൾ കൊള്ളേണ്ടടുത്ത് കൊണ്ടാൽ നിങ്ങൾക്ക് കൊള്ളും. അതിന് എക്സൈസ് മന്ത്രി മറുപടി പറയണമെന്ന് പറയുന്നത് തികച്ചും വ്യാമോഹം മാത്രമാണ്. എക്സൈസ് മന്ത്രി എം പി രാജേഷ് ആരോപണം ഉയർന്ന ഉടൻ തന്നെ ഇതേപ്പറ്റി അന്വേഷിച്ച് മറുപടിയും നൽകി കഴിഞ്ഞു. സുധാകരനും ബാർ കോർ കമ്മിറ്റിക്കും തൃപ്തിയാകുമെന്ന് കരുതുന്നു. ഇതിൽ സർക്കാരിനെ പിടിച്ച് വലിച്ചിഴക്കരുതെന്ന് മന്ത്രി വളരെ കർശനമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പണം പിരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ബാർ മുതലാളിമാരുടെ സംഘടനയാണ്. എന്തിന്, സർക്കാരുമായിട്ടോ എക്സൈസ് വകുപ്പുമായിട്ടോ അതിനൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു തരത്തിലും എക്സൈസ് വകുപ്പിനെ കോഴക്കേസിൽ കൊടുക്കാൻ അനുവദിക്കില്ല. പിന്നെ മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, സർക്കാർ ഇതുവരെ 1-ാം തീയതി ഡ്രൈഡേ പിൻവലിക്കുന്ന കാര്യം ആലോചിച്ച് തുടങ്ങിയിട്ടേ ഇല്ല എന്നാണ്. ഒന്നുകൂടി എം പി രാജേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമസഹായ സമിതി അംഗീകരിച്ച മദ്യനയത്തിലെ ഭേദഗതികൾ തന്നെയാണ് നടപ്പാക്കാൻ പോകുന്നത്, അതിനൊരു മാറ്റവും ഉണ്ടാകില്ല എന്നും. പിന്നെ ആ സമിതി യോഗത്തിൽ പ്രതിപക്ഷത്തു നിന്നുള്ള എം എൽ എമാർ ആരെങ്കിലും ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് സർക്കാരിനെ പഴിചാരി പറയണ്ട എന്ന് ചുരുക്കം. അപ്പോൾ ഇത് കോൺഗ്രസിലെ ബാർ കോഴ സ്പെഷ്യലിസ്റ്റുകളും ബാർ കോഴ കമ്മിറ്റികളും ചേർന്നുണ്ടാക്കിയെടുത്ത ഒരു ആരോപണമാണെന്ന് ഒന്നുകൂടി വ്യക്തമാകുന്നു. മദ്യനയം ബാർ മുതലാളിമാർക്ക് അനുകൂലമായി മാറ്റുന്നതിന് ഓരോ ഹോട്ടലുകാരനും 2,00,000 രൂപ വീതം നൽകണമെന്നാണ് ബാർ ഉടമകളുടെ സംഘടനാ നേതാവിൻ്റെ ശബ്ദരേഖ. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ്റെ എറണാകുളത്ത് നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൻ്റെ തീരുമാനം നിലയ്ക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോൻ്റെ ശബ്ദ സന്ദേശം എന്ന നിലയിലാണ് ഇത് പ്രചരിക്കുന്നത്. അനിമോൻ എവിടെയെങ്കിലും ഇരുന്ന് നടത്തിയ പിരിവ് അനിമോനെതിരെ വേണം കേസെടുക്കാൻ. കൂടെ പിരിവുകാരുണ്ടെങ്കിൽ അവർക്കെതിരെയും കേസെടുക്കണം. അനിമോൻ ആരോടെങ്കിലും കാശ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അന്വേഷിക്കേണ്ടത്. അല്ലാതെ സുധാകരനടക്കം ഇവിടെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആദ്യം സ്വന്തം കസേര അത് അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ച് നിർത്താൻ സുധാകരൻ നോക്കണം. എന്നിട്ടാകാം സർക്കാരിനെതിരെ ഇങ്ങനെ ആണി ഇളക്കാൻ നോക്കുന്നത്. കേരളത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഉള്ള ആ കേരളത്തിൻ്റെ ഒരു സർക്കാരിനെ നശിപ്പിക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. കെ എം മാണി സാറിനെ ബാർ കോഴ കേസിൽ കെ എം മാണി സാർ അന്ന് ബാറുകൾ പൂട്ടാതിരിക്കണമെങ്കിൽ കോഴ ചോദിച്ചു എന്ന ആരോപണവുമായി ബിജു രമേശ് എന്ന വ്യവസായിയാണ് അന്ന് രംഗത്ത് വന്നത്. ഒടുവിലത് മാണി സാറിന് രാജിവെക്കേണ്ടി വന്നു. കേരളത്തിലേറെ രാഷ്ട്രീയ കൊള്ളക്കമുണ്ടാക്കിയൊരു വസ്തുതയാണിത്. മാണി വിഭാഗം വലതുമുന്നണി വിട്ട് ഇടതുമുന്നണിയിലേക്ക് രക്ഷ തേടി ചേക്കേറേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ആ ചേക്കേറിൽ ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിന് അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം നാറിയ കൂട്ടത്തിൽ നിന്നാൽ സ്വയം നാറുമെന്ന് ജോസ് കെ മാണിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ രക്ഷപ്പെട്ടത്. നേരത്തെ തന്നെ ഒരു ബാർ ഹോട്ടലുകാരിൽ നിന്ന് 2,00,000 രൂപ വെച്ച് പിരിക്കാൻ സംഘടന തീരുമാനിച്ചെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ പലരും പിരിവ് നൽകിയില്ലത്രേ. ഇതേ തുടർന്നാണ് അംഗങ്ങൾ പിരിവ് നൽകണമെന്ന അനിമോൻ്റെ നിർദ്ദേശം വന്നത്. ഈ ശബ്ദ സന്ദേശം വന്ന ശേഷം അനിമോനെ പലരും ബന്ധപ്പെടാൻ ശ്രമിച്ചത്രേ. അനിമോൻ മുങ്ങി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. പക്ഷേ അനിമോൻ എത്ര മുങ്ങിയിട്ടും കാര്യമില്ല. അനിമോൻ അനാവശ്യമായി നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും അങ്ങനെ ബാർ ഹോട്ടലുകാരോട് ആർക്കെങ്കിലും കോഴ കൊടുക്കാനായിട്ട്
പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അഴിമതി കുറ്റം തന്നെയാണ് അനുമോൻ കുടുങ്ങിയിരിക്കും. അതിന് സംസ്ഥാന സർക്കാർ രാജിവെക്കേണ്ട കാര്യവുമില്ല, എക്സൈസ് മന്ത്രി എം ബി രാജേഷ് രാജിവെക്കേണ്ട കാര്യവുമില്ല. സംസ്ഥാനത്ത് നിയമസഭ അംഗീകരിച്ച മദ്യനയം ഭേദഗതികളോടെ നടപ്പാക്കിയിരിക്കുക തന്നെ ചെയ്യും ഇടത് സർക്കാർ.